ശിഷ്യായി മോഹത്തിന്റെയും വിരസത്തിന്റെയും വഴക്കത്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഹാജരായിരിക്കുന്ന ഈ പിതാവിന് മയ്യിത്തിന് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകണം. ഏതൊരു ജീവിതത്തിലേക്കാണോ ആരംഭം കുറിച്ചിരിക്കുന്നത് ആ ജീവിതം തികച്ചും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി സ്വർഗീയ സാഹചര്യങ്ങളിലാക്കി അല്ലാഹു അനുഗ്രഹിച്ചു കൊടുക്കുമാറാകണം. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കന്മാരെയും കുടുംബാദികളെയും ഈ പിതാവിനെയും അല്ലാഹു അണിചേർത്ത് അനുഗ്രഹിച്ചു പെരുമാറാകണം. നാം എല്ലാവരും ഒരു ജനാസാ നമസ്കാരത്തിന് വേണ്ടി ഹാജരായി നിൽക്കുന്നവരാണ്. ജനാസാ നമസ്കാരത്തിന് വരുന്നവരോട് എന്തെങ്കിലും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക എന്നത് അസ്ഥാനത്താണ് ചെല്ലിയിലുള്ള കാര്യമല്ല. കാരണം ഒരു മുഅ്മിനായ മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഒരായിരം ഉപദേശങ്ങളെക്കാൾ വലുതാണ് ഒരു മരണവും ആ മരണത്തിനോട് അനുബന്ധമായി നടക്കുന്ന കർമ്മങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം. നമ്മളുടെ കാഴ്ചപ്പാടിൽ നമ്മളുടെ ഒരു പിതാവിനെ പൊതിഞ്ഞ് അത്രപൂശി എല്ലാവിധമായ യാത്രയയപ്പുകളും നൽകി നമ്മൾ ഇവിടെ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടി നിൽക്കുന്നവരാണ്. എന്നാൽ നമ്മളുടെ കാഴ്ചപ്പാടിൽ ഒരു മയ്യത്താണ് ഇവിടെ ഇരിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ വീക്ഷണത്തിൽ നമ്മളിൽ ആരെല്ലാമാണ് അടുത്ത നിമിഷം യാത്രയാകേണ്ടി വരിക എന്ന കാര്യം നമുക്ക് ആർക്കും അറിയുകയില്ല. മരണം എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ള കാര്യവും ആർക്കും അറിയുകയില്ല. പക്ഷെ എപ്പോൾ മരണം സംഭവിച്ചാലും നമ്മളുടെ മരണസമയം ഈമാനികമായിരിക്കണം, ഇസ്ലാമികമായിരിക്കണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാനുള്ള മുഅ്മിനീങ്ങളോട് ചെയ്ത പ്രത്യേകമായ ഒരു വലിയ വസീയത്താണ്, നിർബന്ധമായ ഒരു ഉപദേശമാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. ഈമാനിക കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു രണ്ട് നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. ഒന്ന്, ഈമാനികമായ അടിത്തറയിൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ നിർദ്ദേശമാണ്, വസീയത്താണ്, വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. നിങ്ങളുടെ മരണം അത് ഇസ്ലാമികമായിരിക്കണം, അല്ലാത്ത ഒരു മരണം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് വസീയത്ത് ചെയ്യുമ്പോൾ മരണം എവിടെ വെച്ചാണ്, എപ്പോഴാണ് എന്ന കാര്യം അറിയിക്കപ്പെടാതെ ഇസ്ലാമിക മരണം നമുക്ക് ഉണ്ടാകണമെന്ന് വസീയത്ത് ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ ഓരോ നിമിഷവും ഇസ്ലാമികമായിരിക്കണം എന്ന ഒരു നിർബന്ധമായ വസീയത്താണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന് വിശദീകരണം പറയുന്നത് അപ്രകാരമാണ്. കമാ തഹയൂന തമൂതൂൻ വ കമാ തമൂതൂന തുഹ്ഷറൂൻ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതം എപ്രകാരമായിരിക്കും, ആ നിലയിലായിരിക്കും നിങ്ങളുടെ മരണം വന്നെത്തുക. നിങ്ങളുടെ മരണം ഏതവസ്ഥയിലായിരിക്കും, ആ അവസ്ഥയിലായിരിക്കും നിങ്ങളെ നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. ആയതിന്റെ പേരിൽ അല്ലാഹുവിന്റെ നിർബന്ധമായ ഉപദേശമാണ്. ഈ ഉപദേശത്തെ വളരെ കൃത്യമായി പാലിച്ചിരുന്ന ഒരു പിതാവാണ്. ഏകദേശം 28 വർഷങ്ങളായി ഞാനുമായി വളരെ എന്നെ എല്ലാ ദിവസവും തഹജ്ജുദിനെ വിളിച്ചുണർത്തുന്നത് ഈ യാത്രയാണ്. കൃത്യമായ സമയമാണ്. ഒരിക്കലും 3 മണിയാകുമ്പോൾ, സുബ്ഹിക്ക് മുമ്പ് 3 മണിയാകുമ്പോൾ എല്ലാ ദിവസവും പള്ളി എല്ലാ ജോലികളും ഒതുക്കി കൃത്യമായി തഹജ്ജുദ് നമസ്കരിച്ച് ഞാൻ പറയും, എന്നെ ഒരു അരമണിക്കൂർ മുമ്പ് എന്നെ വിളിച്ചാൽ മതി, ഞാൻ കിടക്കുമ്പോൾ ചിലപ്പോൾ താമസിക്കും. ചിലപ്പോഴൊക്കെ 2-3 പ്രാവശ്യം വന്ന ഡോറടെ അടയ്ക്കും, വിളി കേട്ട് ഞാൻ ഉണരും, പിന്നെയും അല്പം കിടക്കും, പിന്നെയും കിടക്കും. എന്നാൽ തഹജ്ജുദ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിച്ചാൽ ഒതുവെടുക്കാൻ വേണ്ടി പോയി. പള്ളിയിൽ കയറി വരാൻ 5 മിനിറ്റ് വൈകി പോയാൽ ബാത്റൂമിലാണോ എവിടെയാണോ അന്വേഷിച്ച് അവിടെ വരും. എന്താ ഇറങ്ങിയിട്ട് കണ്ടില്ല. ആ നിലയിൽ വളരെ മാനസികമായി ഒരു കുഞ്ഞു മകനെ പോലെ വന്ന കാലഘട്ടം മുതൽ
വലിയ സഹായിയായിരുന്നു ദടസനും മുദ്രാദിപ്പിയും ഗുരുവാണ്. കുഞ്ഞുങ്ങളുടെ പോൻ എല്ലാ സമയത്തും അവരോടൊരക്ഷരവും പറയുകയില്ല. എന്ത് വൈകല്യങ്ങളും ന്യൂനതകളും ഉണ്ടെങ്കിലും ശ്രദ്ധിക്കപ്പെടേണ്ട എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ വരുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വീട്ടിൽ പോലും വരുമാനം ആ വരുന്ന സമയത്ത് രണ്ട് ദിവസം എന്തെല്ലാമാണ് ഏതെല്ലാം കാര്യങ്ങളാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ വീഴ്ച എന്തൊക്കെ അതൊക്കെ ഉണർത്തി തരുമായിരുന്നു. ദറസിനും വലിയ സഹായിയായിരുന്നു. കുഞ്ഞുങ്ങളെ ദറസിലെ മുത്തയാളിമയുടെ മക്കളെ പോലെ സ്നേഹിക്കുമായിരുന്നു. അവരോട് യാതൊരു മര്യാദകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നു. മുഹർ നമസ്കാരത്തിന് ഏകദേശം 11 മണിയാകുമ്പോൾ പള്ളിയിൽ മുഹർ നമസ്കരിച്ചു കഴിഞ്ഞ് അസർ നമസ്കാരത്തിന് വന്നാൽ ചിലപ്പോൾ യാദൃശികമായി മകരുവിന് പോയെങ്കിലായി മകരുവിന് മുമ്പൊന്ന് പോയാലായി ഇല്ലെങ്കിൽ മകരുവും വ്യവസായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം ഞാൻ ദർശനത്തോണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ മുമ്പിൽ തോടുകളൊന്ന് പിടിച്ചു നിർത്തി വീടും പള്ളിയുമായിട്ട് ഏകദേശം ഒരു 100 അല്ലെങ്കിൽ 75 മീറ്റർ ദൂരമേ ഉള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 1 മണിക്കൂറായി സാറേ നിന്ന് 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 ഇവിടെ വരെ എത്തി മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത കാലെടുത്ത് നടക്കാൻ പറ്റാത്ത സാഹചര്യമാകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 100 മീറ്റർ ഇത് അത്ഭുതത്തിന്റെ വാക്കല്ല. 100 മീറ്റർ സഞ്ചരിക്കാൻ 75 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ എടുത്തെന്ന് പറയുന്നതും അത്ഭുതത്തിന്റെ വാക്കല്ല. അങ്ങനെ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ വരെയും പള്ളിയിൽ വന്ന് കൃത്യമായി മഹാസുമായി നമസ്കരിച്ചു. തലയുടെ ഭാഗത്താണ് അദ്ദേഹത്തിന്റെ മഖാമസ്ഥാനം. സാഹിബിന്റെ ഇബ്രതസി മക്കളോട് പറയുന്നു, കുഞ്ഞു മക്കളോട് പറയുന്നു, അരുവ മക്കളോട് പറയുന്നു, വാപ്പയുടെ ഈ വഴി നിങ്ങളും മറന്നു കളയരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള മനോവിശാലത മക്കൾക്കും കുഞ്ഞു മക്കൾക്കും നൽകുമാണ്. ഈ മയ്യത്തിന്റെ മേലുള്ള ഫറളിനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇമാമോടുകൂടി നമസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് കൈകൾ ആദ്യത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുക, രണ്ടാമത്തെ തക്ബീറിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സലാത്ത്, നാം അവസാനത്തെ തഹിയ്യത്തിൽ ഓതാറുള്ള സലാത്ത്, മൂന്നാമത്തെ തക്ബീറിന് ശേഷം നാം എല്ലാവരും അല്ലാഹുവിനോട് ചെയ്യുന്ന ഒരു ശഫാഅത്താണ്. ഇതൊരു ചടങ്ങോ ആചാരമോ എന്നതിനേക്കാൾ ഉപരിയായി ഒരു മുഅ്മിനിന്റെ മാനസിക തുടിപ്പായിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച ഒരു കാര്യമാണ്. മയ്യത്ത് നമസ്കരിക്കുമ്പോൾ ദുആ നിഷ്കളങ്കമായി ചെയ്യണം എന്ന് നബി തങ്ങൾ നമ്മളോട് ചെയ്ത വസീയത്താണ്. അതുകൊണ്ട് നമ്മളുടെ ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കണം. മകൻ തയ്യാറായി നിൽക്കുന്നു വാപ്പയ്ക്ക് വേണ്ടി നമസ്കരിക്കാം. ഇമാമിനെ മാറ്റി നിർത്തിയിരിക്കുന്നു. മകന്റെ മാനസിക തുടിപ്പ് ഇവിടെ വേറെ ആർക്കും ലഭ്യമാകാത്തതിന്റെ പേരിലാണ് ആ ഒരു മാനസിക ബന്ധം അല്ലാഹു ഊട്ടി ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു ആചാരം അനുഷ്ഠാനം എന്നതിനേക്കാൾ ഉപരിയായി ഒരു മുഅ്മിനീങ്ങളുടെ സമൂഹത്തിൽ നമ്മളോടൊപ്പം തോളോട് തോട് ചേർന്ന് നിന്ന് 5 നേരത്തെ നമസ്കാരത്തിൽ കൃത്യമായും ഒന്ന് പങ്കെടുത്ത് നമസ്കരിച്ചു ഒരു പിതാവ് തീർച്ചയായും അത് ഈമാനന്റെ ഭാഗമാണ്. അല്ലാഹു സ്വർഗം നൽകുമെന്നുള്ള വിശ്വാസമാണുള്ളത് അല്ലാഹു നൽകുമാണ്. മാപ്പ് ചെയ്ത് കൊടുക്കുമാനാണ് ഇങ്ങനെ പറഞ്ഞു. ഒരു മനുഷ്യൻ 5 നേരവും പള്ളിയിൽ പോയി വരുന്നതായി നീ കണ്ടാൽ അവനൊരു മുഅ്മിനാണെന്ന് നീ ഉറപ്പിച്ചോളാനാണ് അല്ലാഹു ഭാഗ്യം നൽകുമാനാണ് ആ വിശ്വാസത്തിൽ പറഞ്ഞതാണ്. ഏതായിരുന്നാലും മൂന്നാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ഗഫർ ലഹു വർഹംഹു വഅഫ്വിഹു വഅഫി എന്ന് തുടങ്ങുന്ന സുദീർഘമായ ദുആ, നാലാമത്തെ തക്ബീറിന് ശേഷം സുന്നത്തായ ഒരു ദുആ, അല്ലാഹുമ്മ ലാ തഹ്രിംന അജ്റഹു വലാ തഫ്തിന ബഅദഹു വഗ്ഫർ ലനാ വലഹു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന് തുടങ്ങുന്ന ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ചേർത്ത് പൂർണ്ണമായ സലാം ഏറ്റ സുന്നത്ത് അല്ലാഹു നമ്മളുടെ ഈ നമസ്കാരത്തെ സ്വീകരിക്കുമാറാണ്. ഒരു പിതാവെന്ന നിലയിൽ കൂടിയിട്ട് കുടുംബാദികളോടും വേണ്ടപ്പെട്ടവരോടും പള്ളിയിൽ നമസ്കാരക്കായി വരുന്നവരോടുമൊക്കെ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഇഷ്ടമല്ലാത്തത് കണ്ടാൽ വഴക്ക് പറയുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ നിലയിൽ ഏതെങ്കിലും മാനസികമായ വ്രണം മോചന പ്രയാസം ആർക്കെങ്കിലും ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും സദയം അല്ലാഹുവിനെ മുൻനിർത്തി മാപ്പ് ചെയ്തു കൊടുക്കണം. എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ കുറവാണ് സാധ്യതയില്ല എങ്കിലും മനുഷ്യ സഹജമായ നിലയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നിലയിലുള്ള ഇടപാടുകൾ ശേഷിക്കുന്നുണ്ട് എങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ തികച്ചും യോഗ്യനാണ്. പൊരുത്തപ്പെടാൻ പറ്റാത്തത് മക്കളുമായി ബന്ധപ്പെട്ട് ഹക്കടപാടിൽ നിന്ന് മോചിപ്പിക്കേണ്ടതാണ്. അല്ലാഹു നമ്മളുടെ ഈ നമസ്കാരത്തെ സ്വീകരിക്കുമാറാണ്. ഇതൊരു സ്വർഗീയ യാത്രയാണ്. അപ്പോൾ ഈ യാത്രയെ സ്വീകരിക്കുന്നു. അസ്സലാമു അലൈക്കും.